മരണപ്പെട്ട ആളുകളോടോ മലക്കുകളോടോ ജിന്നുകളോടോ ഒക്കെ സഹായം തേടാൻ പറ്റുമോ? അത് പറ്റില്ല എന്ന് ഒരുപാട് ഖുർആൻ ആയത്തുകളിൽ പറഞ്ഞിട്ടില്ലേ എന്നുള്ളതാണ് സാധാരണക്കാരെ സംശയത്തിലാക്കുന്ന പ്രധാനപ്പെട്ട ബിദഅ ചോദ്യം. മരണം എന്നുള്ളത് പാടെ നശിക്കലല്ല, ദേഹവും ദേഹിയുമായി ജസദുകളും റൂഹുകളുമായുള്ള പിരിയലാണ്. മരണപ്പെട്ടുപോയ മുഅ്മിനീങ്ങൾക്ക് അവരുടെ അർവാഹിന് പ്രത്യേകമായ കഴിവുകൾ അള്ളാഹു കൊടുക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. സൂറത്തുൽ ജാസിയ 21-ാമത്തായത്ത് സബഹ്യഹുംബമമാതുഹും, അവരുടെ ജീവിതവും മരണവും സമമാണ് എന്ന് പറഞ്ഞയിടത്തിന് വിശദീകരിച്ചുകൊണ്ട് സിയ്യൈനി ഫിൽ ബഹ്ജത്തി വൽ കറാമത്തി, അള്ളാഹു തആല കറാമത്തുകളും നന്മകളും കൊടുക്കുന്ന വിഷയത്തിൽ സമമാണെന്ന് ഇമാം ബൈലാവി 5-ാം വാള്യം 181-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. വഹും ഫീമാഹും ഫീഹിം മഹാസിനുൽ ആമാലി വ തആമുലി മുആമലതും ഫിൽ കറാമത്തി, അബു സഊദ് 6-ാം വാള്യം 127-ാമത്തെ പേജിൽ ആ മഹാന്മാർക്ക് മരണപ്പെട്ടു പോയതിന്റെ ശേഷവും ഒരുപാട് പ്രവർത്തന സജ്ജരാണ് അവര് എന്നു തന്നെ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ എഴുതിയിട്ടുണ്ട്. സത്യവിശ്വാസിയായ ഒരു മുഹ്വാഹിദ് വിശ്വസിക്കേണ്ടത് ഈ കാണുന്ന പ്രപഞ്ചവും പ്രപഞ്ചത്തിലഖിലമുള്ള വസ്തുക്കളും എല്ലാം റഹ്മാനായ റബ്ബ് താല സൃഷ്ടിച്ചതാണ്. അള്ളാഹു താലാക്ക് മാത്രമാണ് കുദറത്തുള്ളത്. അള്ളാഹ്ക്ക് മാത്രമാണ് യഥാർത്ഥ ഹൗലും കുവ്വത്തും നസറും സഹായിക്കാനുള്ള കഴിവുമുള്ളത്. എല്ലാം അള്ളാഹു താല മാത്രമാണ് യഥാർത്ഥ കർത്താവ്. പക്ഷെ പല കാരണങ്ങളിലൂടെ പല ആളുകളെയും മലക്കുകളെയും റൂഹ് പിടിക്കാൻ ഒരു മലക്കിനെ, മഴ പെയ്യിപ്പിക്കാൻ ഒരു മലക്കിനെ, സുആല് ജവാബുകൾക്കൊരു മലക്കിനെ, സ്വർഗം കാക്കാൻ ഒരു മലക്കിനെ, നരകത്തിന്റെ മേൽനോട്ടം വഹിക്കാൻ ഒരു മലക്കിനെ, ഖബറുകളിൽ നിന്ന് ചോദിക്കാൻ മുങ്കർ നക്കീറിനെ, നമ്മുടെ നന്മദിനങ്ങളെ എഴുതി വെക്കാൻ റഖീബ് അതീദിനെ, ഇങ്ങനെ മുസബ്ബിബുൽ അസ്ബാബായ റബ്ബ് മലക്കുകളെയും മറ്റും ഏൽപ്പിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സാധാരണക്കാരായ മനുഷ്യർക്ക് സാധാരണ പ്രവൃത്തി ചെയ്യാനുള്ള ഒരു പാകതയും പക്വതയും അതിനുള്ള ഒരു കസ്ബി ഇഖ്തിയാർ അള്ളാഹു തആല നൽകിയിട്ടുണ്ട്. എന്നാലും മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മനുഷ്യൻ ചെയ്തു, അവൻ നിസ്കരിച്ചു, അവൻ നോമ്പു നോറ്റു, അവൻ കൊന്നു, അവൻ ചെയ്തു എന്ന് പറയാം. ബഹുമാനപ്പെട്ട ഖുർആൻ സൂറത്തുൽ ബഖറ 134-ാമത്തായത്തിൽ തിൽക ഉമ്മതു ഖദ് ഖലത്ത് ലഹാ മാ കസബത്ത് വലകും മാ കസബ്തും വലാ യുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ പ്രവർത്തിച്ചാൽ, നന്മ പ്രവർത്തിച്ചാൽ കൂലിയുണ്ട്, തിന്മ പ്രവർത്തിച്ചാൽ തെറ്റുണ്ട്. അപ്പൊ മനുഷ്യനിക്ക് കസ്ബ് പ്രവർത്തനം ഉണ്ട്. ഇവിടെ ഇമാം റാസി 2-ാം വാള്യം 369-ൽ വ്യക്തമായി ഇങ്ങനെ പറഞ്ഞു, മനുഷ്യന്റെ ഏതു പ്രവൃത്തികളായാലും അതൊന്നും ലൈസ ഷൈഉ മിനൽ ഇറാദി ബി ഖുദറത്തിഹി മിനൽ അദമി ഇലൽ വുജൂദ്, അതിന്റെ സൃഷ്ടാവ് അള്ളാഹുവാണ്, ആ പ്രവൃത്തിയുടെ യഥാർത്ഥത്തിലുള്ള കർത്താവ് അള്ളാഹു താല മാത്രമാണ്. അള്ളാഹു ഖലഖകും വമാ തഅമലൂന എന്ന സൂറത്തു സ്വാഫാത്ത് 96-ാമത്തായത്തിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് അലാ അന്ന അഫ്ആലുൽ ഇബാദി മഖ്ലൂഖുൻ ലില്ലാ, സത്യത്തിൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ അവരെ സൃഷ്ടിക്കുന്നത് അള്ളാഹു താല മാത്രമാണെന്ന് തഫ്സീറു റാസി 13-ാം വാള്യം 135-ാം പേജിലും ഇമാം ഖുർത്തുബി തന്റെ തഫ്സീർ 15-ാം വാള്യം 96-ാമത്തായത്തിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ആറാഫ് 188-ാമത്തായത്തിൽ ഖുല്ലാ അംലിക്കു നഫ്സി നഫ്അം വലാ ളറൻ ഇല്ലാ മാഷാ അല്ലാ എന്ന് പറഞ്ഞെടുത്ത് ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ മുഴുവൻ യഥാർത്ഥ പ്രവർത്തനങ്ങളുടെയൊക്കെ കർത്താവ് യഥാർത്ഥ ഖാലിക്കും ഫായിലും അള്ളാഹുവാണ്, യഥാർത്ഥ കുദറത്തും കൈവും മനുഷ്യന് ഒന്നിലും ഇല്ലേ ഇല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സാധാരണ പ്രവർത്തനങ്ങൾ അള്ളാന്റെ കുദറത്ത് കൊണ്ട് സാധാരണക്കാരിൽ ഉണ്ടാകുന്നത് പോലെ ഔലിയായി അംബിയായിൽ നിന്ന് അസാധാരണമായ പ്രവർത്തനങ്ങൾ അള്ളാഹു താലാന്റെ കുദറത്ത് മഷിയത്ത് കൊണ്ട് ഉണ്ടാകും എന്നുള്ളത് പരമസത്യമാണ്. സൂറത്തു ആലി ഇമ്രാൻ 49-ാം അത്തായത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. മരണപ്പെട്ടവരെ ഞാൻ ഹയാത്താക്കും, ഏത് അസുഖങ്ങളെയും ഞാൻ തടവി സുഖമാക്കും, ഞാൻ ജീവികളെ പടക്കും എന്നൊക്കെ ഈസ നബി അലൈഹിസലാം പറഞ്ഞത് സൂറത്ത് ആലി ഇമ്രാൻ 49-ാമത്തായത്തിലുണ്ട്. ത്വാലബൂഹു, ആളുകൾ വന്ന് ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു, ഫഹദ തുയരൻ, കുറച്ച് മണ്ണെടുത്തിട്ട് വ സവറ, ഒരു പക്ഷിയുടെ കോലമാക്കി, വ നഫഖ ഫീഹി, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസലാം ഊതിയപ്പം ഫൈദൻ ഹുവ യതീറു ബൈന സമായി വിലറന്ത്, ശരിക്കൊരു പക്ഷിയായി എന്ന്.
അബു സഊദ് തഫ്സീർ 1:392-ലും ഇമാം തബരി തങ്ങൾ 1:425-ലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പക്ഷികളെ പടക്കലും മരിച്ചവരെ ഹയാത്താക്കലും വരെ അസാധാരണ സംഭവങ്ങൾ അള്ളാന്റെ കുദരത്ത് കൊണ്ട് മഷിയത്ത് കൊണ്ട് സമ്മതപ്രകാരം ഈസാ നബി അലൈഹി ഇസ്ലാം ചെയ്തിരുന്നു എന്ന് സൂറത്ത് ആൽ ഇംറാൻ. സാധാരണക്കാർക്ക് കഴിയാത്ത കാര്യങ്ങളൊക്കെ അംബിയ എന്ന് മുഹിസത്തായിട്ടും മൗലിയ എന്ന് കറാമത്തായിട്ടും അവരുടെ സ്വയഷ്ടപ്രകാരം തന്നെ ചെയ്യാനുള്ള കഴിവ് അള്ളാഹു തആല കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട ഫതുഹുൽ ബാരി 10:239 പേജിൽ ജുറൈജ് തങ്ങളുടെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് വഫീഹി ഇസ്ബാത്തു കറാമത്തിൽ ഔലിയായി വഖൂഉൽ കറാമത്തിൽ ബിഇഖ്തിയാരിഹിം വതലബിഹിം, അംബിയാക്കൾക്കും ഔലിയാക്കൾക്കും അസാധാരണ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് അള്ളാഹു തആല കൊടുക്കുകയും അവർക്ക് ഇഷ്ടമുള്ള നേരത്ത് തന്നെ പടച്ച തമ്പുരാൻ ഇങ്ങനെ ചെയ്യുകയും ചെയ്യുമെന്ന് എല്ലാ ഇമാമിയങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. فإنها تسير في ملكوت السماء والأرض فأمر الروح وأحوال البرزخ والآخرة كلها على خوارق اللاذات فلا يشكل شيء منها على المؤمنين. മരണപ്പെട്ടു പോയ മഹാന്മാരുടെ ആത്മാക്കൾ വലിയ അത്ഭുതകരമാണെന്നും മലക്കൂത്തു സമാവ് വല്ലറൽ ആകാശഭൂമികളുടെ അദൃശ്യ ഭാഗങ്ങളിലൂടെ അവ സഞ്ചരിക്കുമെന്നും അതുകൊണ്ട് റൂഹിന്റെയും മരണപ്പെട്ടതിന്റെ ശേഷമുള്ള ജീവിതത്തിന്റെയും ആഹ്റത്തിന്റെയും കാര്യങ്ങളൊക്കെ നമുക്കൊരിക്കലും അചിന്തനീയമായ ഖവാരിക്കുല്ലാദാത്ത് അസാധാരണ സംഭവങ്ങളാണെന്നും ഇതൊന്നും ഒരു വിശ്വാസിക്ക് അന്യമല്ല, അവനിത് വിശ്വസിച്ചേ പറ്റൂ എന്നും മുല്ല അരിയുൽ ഖാരി തന്റെ മിർഖാത്ത് 2:355 പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാ യോത്തിലി അറുവായും കുവ്വ, അള്ളാഹു പ്രത്യേകമായ ഒരു ശക്തി മഹത്തുക്കളുടെ റൂഹകൾക്ക് കൊടുക്കുമെന്ന് ആ തഫ്സീറുൽ മദ്ഹരി 2:121 പേജിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ മരണപ്പെട്ടു പോയ ആളുകളുടെ റൂഹകൾ നിലനിൽക്കും എന്നുള്ളതൊരു സത്യമാണ്. ആ റൂഹകൾക്ക് പ്രത്യേകമായ കഴിവുകളും സഹായിക്കാനുള്ള സിദ്ധികളും അവസ്ഥകളും അള്ളാഹു കൊടുത്തുകൊണ്ടിരിക്കും എന്നുള്ളതും ഒരു സത്യം മാത്രം. സൂറത്തു മായിദയുടെ 55-ാമത്തായത്ത് ഇന്നമാ വലിയുക്കും അല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു, വിശ്വാസികളുടെ നിങ്ങളെ സഹായികളാണ് അള്ളാഹുവും റസൂലും വിശ്വാസികളും എന്ന് പറഞ്ഞിടത്ത് ഇവിടെ നാസിർ സഹായികൾ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥമെന്ന് റാസിമാം 6:30 പേജിൽ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ വലിയക്കും എന്ന് മുഫറദാക്കി ഏകവചനമാക്കി പറഞ്ഞു, ഔലിയ എന്ന് ബഹുവചനമാക്കി പറഞ്ഞില്ലല്ലോ. ലി തംബിഹി അലാ അന്നൽ വിലായത്തില്ലാഹി അസ്വാലത്തൻ വലി റസൂലി വൽ മുഅ്മിനീന അലാ തബായി, യഥാർത്ഥ സഹായത്തിന്റെ സൃഷ്ടാവ് അള്ളാഹു തആലയാണെന്നും ഔലിയാക്കളിലൂടെയും അംബിയാക്കളിലൂടെയും കിട്ടുന്നത് അള്ളാഹുവിൽ നിന്നുള്ള സഹായം തന്നെയാണ്, ഇവർ സൃഷ്ടിക്കുന്ന സഹായമല്ല എന്ന് സൂചിക്കാനാണ് ഏകവചനമായി പറഞ്ഞത് എന്നും ബൈലാവി 2:88 ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളും ഉൾപ്പെടും ഈ ആയത്തിലെന്ന് മം ബഖിയ മിൻഹും മൻ മലാ മിൻഹും മം ബഖിയ അൽ ബഹ്റുൽ മുഹീത്തു തഫ്സീർ 4:461-ലും ഇമാം റാസി 12:25-ലും പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ മരണപ്പെട്ടു പോയ മഹാത്മാക്കളിൽ നിന്ന് അവരുടെ അർവാഹുകളിൽ നിന്ന് സഹായം ലഭിക്കും, അവർ സഹായിക്കും, അത് സത്യമാണെന്ന് ഖുർആന്റെ വെളിച്ചത്തിൽ മുൻകാല പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ മുഴുവനും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ ഇനി ചോദിക്കാനുള്ളത് സഹായിക്കോ സഹായിക്കില്ല എന്നുള്ളതൊന്നും അല്ല മൂല്യാരെ. അല്ലാഹു തആല ഖുർആനിൽ ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി വലാ തദ്ഊ മഅല്ലാഹി അഹദ, അള്ളാഹനെ കൂടാതെ ഒരാളെയും വിളിക്കരുത് എന്ന് വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലേ? ഒരുപാട് ആയത്തുകൾ പറഞ്ഞല്ലോ. സൂറത്തുൽ ആറാഫ് 194, ആറാഫ് 197, സൂറത്തുൽ ഹജ്ജ് 73, സൂറത്ത് ഫാത്തിർ 40, സൂറത്തുൽ സമർ 38, സൂറത്തുൽ ആക്കാഫ് 4, അതുപോലെ റാദ് സൂറത്ത് 14, സൂറത്തുൽ ഹജ്ജ് 62-ാമത്തെ, സൂറത്തുൽ ഉഖ്വാൻ 30-ാമത്തെ. ഇതിലൊക്കെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കരുത്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ ഷിർക്കാണ്, അത് നരകത്തിലേക്കുള്ള വഴിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന്റെ മറുപടി മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ വിളിക്കരുത്, സഹായം തേടരുത് എന്ന് അള്ളാഹു തആല ഖുർആന്റെ ഒരായത്തിലും പറഞ്ഞിട്ടില്ല. ഈ ആയത്തുകൾക്ക് ആ അർത്ഥം പറയുന്നത് പച്ച കള്ളമാണ്, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കലാണ്. അങ്ങനെ ഒരർത്ഥം മുൻഗാമികളായ ഒരാളും ഈ ആയത്തുകൾക്ക് വെച്ചിട്ടേ ഇല്ല. തദ്ഊന എന്ന വാക്കിന് വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന അർത്ഥം പറഞ്ഞുകൊണ്ടാണ് സുന്നികളെ മുശ്രിക്കും കാഫിറുമാക്കുന്നത്. ഹിജ്റ വർഷം 310-ൽ വഫാത്തായ മഹാനായ അൽ അലാമത്തുൽ ഹാഫിദ് ഇബ്നു ജരീർ തബരി
ഐ അല്ലദീന യദ്ഊന മിൻ ദൂനിഹി എന്ന് പറഞ്ഞെടുത്ത് യഖൂലുല്ലാഹു തബാറക വ തആല ഐ അൽ ആലിയത്തു അല്ലതി തദ്ഊന യദ്ഊഹൽ മുശ്രിക്കൂന അർബാബൻ വ ആലിഹതൻ. മുശ്രിക്കീങ്ങൾ ഇലാഹുകളെന്നും റബ്ബുകൾ എന്നും പേര് വിളിക്കുന്ന ഇലാഹുകൾ. അപ്പൊ ഈ ആയത്തുകളിലൊക്കെ പറഞ്ഞത് അവരെ നിങ്ങൾ ഇലാഹികളാക്കരുത്, ദൈവമാണെന്ന് വിശ്വസിക്കരുത്, ആരാധനയ്ക്ക് അർഹമുണ്ട് അർഹതയുണ്ട് എന്ന് വിശ്വസിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. വിളിച്ചു പ്രാർത്ഥിക്കുക എന്നൊരർത്ഥം ആ വാക്കിന് ഇല്ലേ ഇല്ല, അത് പച്ചക്കള്ളമാണ്. ജാമിഉൽ ബയാൻ തഫ്സീർ 7:364 ഈ ആയത്തുകളിലൊക്കെ പറഞ്ഞത് ഇലാഹാക്കലാണ്, റബ്ബെന്ന് വിശ്വസിക്കലാണ്, റബ്ബിനുള്ള വിശേഷണങ്ങൾ കൊടുക്കലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മക്ക മുശ്രിക്കുകളെ പോലെയാണ് കേരള സുന്നികളും മുസ്ലിയാക്കന്മാരും എന്ന് പറയുന്നവരുടെ ഒരു മറുപടി. ബഹുമാനപ്പെട്ട ഇമാമുന റാസി തങ്ങൾ 2:90 നബി വരുന്ന കാലഘട്ടത്തിലുള്ള മക്കയിലുണ്ടാകുന്ന മുശ്രിക്കുകൾ പല വിഭാഗങ്ങളാണ്. ഒന്ന് ദഹിരിയ, അള്ളാനെ പാടാൻ നിഷേധിക്കുന്ന ഒരു വിഭാഗം. വസാനി രണ്ടാമത്തെ കൂട്ടർ അല്ലദീന യുങ്കിറുനൽ ഖാദിറൽ മുഖ്താർ, അള്ളാഹ്ക്ക് എല്ലാം കഴിവില്ല എന്ന് വിശ്വസിക്കുന്നവർ. മൂന്നാമത്തെ കൂട്ടർ അല്ലദീന അസ്ബത്തു ശരീകമായ അള്ളാഹ്, അള്ളാഹ്ക്ക് ഒരു ഷെയറുകാരൻ ശരീക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ. അറാബിയു നാലാമത്തെ അല്ലദീ ത്വാനൂഫിൻ നുബുവത്തി, പ്രവാചകത്വത്തിൽ ആക്ഷേപം പറയുന്നവർ. സത്യത്തിൽ മക്ക മുശ്രിക്കുകളുടെ കാലഘട്ടത്തിലുള്ള മക്കയിലുണ്ടായിരുന്ന ആ ആളുകൾ, നബി തങ്ങളുടെ പ്രബോധിതരായ മക്കയിലുണ്ടായിരുന്ന അഹ്ലു മക്കാര്, ഈ പറഞ്ഞ നാലും അതിലപ്പുറം വിഭാഗക്കാരായിരുന്നു. അപ്പൊ എന്ത് മനസ്സിലാക്കണം? അവർ അവരുടെ ദൈവങ്ങളിൽ ഷഫായത്ത് കിട്ടും എന്നല്ലേ ആഗ്രഹിച്ചിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് സുന്നികളെ പറയാറുണ്ട്. നോക്കണം ശരിക്കും നിങ്ങൾ. ഫഹാദാ യദുല്ലു അലാ അന്നൽ ഖൗമ അഅ്തഖദു അന്നഹു യജ്ബു അലല്ലാഹി ഇജാബത്തുൽ സുനാമി ഫീ തിൽക ഷഫാഅത്തി, അള്ളാന്റെ സമ്മതം കൂടാതെ തന്നെ മറ്റുള്ളവർക്ക് ബിംബങ്ങൾക്ക് ഷഫായത്ത് ചെയ്യുമെന്നും ആ ഷഫായത്ത് സ്വീകരിക്കൽ അള്ളാഹ്ക്ക് നിർബന്ധമാണ് എന്നുമായിരുന്നു അവരുടെ വിശ്വാസം. ബഹുമാനപ്പെട്ട റാസി 27:504 പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എന്തായിരുന്നു ബിംബങ്ങളിലുള്ള വിശ്വാസം? അന്നഹാ തഷ്ഫഉ ഇൻദല്ലാഹി ബിഗൈരി ഇദ്നി, അള്ളാഹുടെ സമ്മതം കൂടാതെ തന്നെ അവർക്ക് പലതും ചെയ്യാൻ കഴിയും എന്നായിരുന്നു വിശ്വസിച്ചിരുന്നത് എന്ന് സൂറത്തുൽ ബഖറയുടെ 255 വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി 27 ബഹുമാനപ്പെട്ട ഇമാം റാസി വിശദീകരിച്ചിട്ടുണ്ട്. തത്തഹിമൂന ഫിഹ ഖുദറ, സ്വന്തം കഴിവ് തന്നെ ബിംബങ്ങൾക്കുണ്ട് എന്ന് പോലും പല മുശ്രിക്കുകളും വിശ്വസിച്ചിരുന്നു എന്ന് ഇമാം റാസി സൂറത്തു ഫാത്തിറിന്റെ വ്യാഖ്യാനത്തിൽ 26 245 വിശദീകരിക്കുന്നുണ്ട്. ഹിജ്റ 400 ബഹുമാനപ്പെട്ട ഇമാമുൽ ഗസ്സാലി തങ്ങൾ തന്റെ അൽ മദ്മൂൻ എന്ന കിതാബിൽ വളരെ വ്യക്തമായി അമ്മ തഖറുബി ലിമാ ഷാഹിദിൽ അംബിയ ഇവൽ അയ്മത്തി എന്ന് പറഞ്ഞിട്ട് ഫൈനൽ മഖ്സൂദ മിൻഹു സിയാറത്തു വൽ ഇസ്തിംദാദു വസുആലുൽ മഗ്ഫിറത്തി വഖലാഉൽ ഹവായിജി. ബഹുമാനപ്പെട്ട ഖസാലിമാം പറയുന്നു, അൽ മദനൂൻ എന്ന തന്റെ ഗ്രന്ഥം 114 മഹാന്മാരായ അമ്പിയാക്കളുടെയോ ഔലിയാക്കളെയോ കബറങ്ങൾ പോയിട്ടും അല്ലാതെയും അവരോട് സഹായം ചോദിക്കലും മാപ്പിരക്കലും ആവശ്യം നിർവഹിച്ചു തരാൻ പറയലും വരെ ഹക്കാണ്, സത്യമാണ്, അത് സുന്നത്തായ കാര്യമാണ്. ഇതേ വിഷയം ഇമാം സുബുക്കി തങ്ങൾ 638 ഹിജറ ജന്മം, 756 വഫാത്ത്, അയാളം മണ്ണു യജൂസു തവസ്സുൽ വൽ ഇസ്തിഗാസ, മഹാന്മാരോട് തവസ് നടത്തലും ഇസ്തിഗാസ നടത്തലും അത് സുന്നത്തായ വളരെ നല്ല കാര്യമാണെന്ന് ഷിഫാഉ സഖാം 133 പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം റംലി തങ്ങൾ തന്റെ ഫത്താവ 4 382 ലാ തങ്കത്തിയുൽ കറാമാത്തു ബിമൗതിഹിം, മരണത്തോടുകൂടെ കഴിയുമെന്ന് വിശ്വസിക്കരുത്, മരണപ്പെട്ടു പോയതിന്റെ ശേഷവും അമ്പിയായ ഔലിയാക്കളിൽ നിന്ന് സഹായം ലഭിക്കാം, അത് ചോദിക്കുകയും ചെയ്യാം, അത് ഖുർആനോടോ സുന്നത്തിനോടോ എതിരല്ല, അത് സത്യമാർഗം മാത്രമാണെന്ന് ബഹുമാനപ്പെട്ട ഫത്താവ റംലി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇസ്മായിൽ അഖി തന്റെ റൂഹുൽ ബയാൻ തഫ്സീർ 4:354 3 394 അതുപോലെ തന്നെ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങള് തന്റെ ഹാഷിയത്തുൽ ഇലാഹിലുമൊക്കെ ആയത്തുകളും ഹദീസുകളും ഇതിനോട് എതിരല്ല എന്നും ആയത്തുകളും ഹദീസുകളും അംഗീകരിക്കുന്നു എന്നും, മുവഹിദായ തൗഹീദിൽ അധിഷ്ഠിതമായ വിശ്വാസമുള്ള ഒരു മനുഷ്യൻ അള്ളാന്റെ അടിമകളാണ് പക്ഷെ മഹത്തുക്കളാണ്, മുഇസത്ത് കറാമത്തിലൂടെ അവരിൽ നിന്ന് സഹായം ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ ബദരീങ്ങളോടും മഹാത്മാക്കളോടും മരണപ്പെട്ടു പോയവരുടെ റൂഹുകളോടും സഹായം ചോദിക്കലും അഭ്യർത്ഥിക്കലും ഇസ്തിഷ്ഫാ നടത്തലും ഇസ്തിഗാസ നടത്തലും നല്ല കാര്യമാണ്, അത് സുന്നത്താണ്, ഇതിന് ഒരാളും മുൻഗാമികളിൽ എതിരെ ഇല്ല എന്ന് ഈ പണ്ഡിത മഹത്തുക്കളെല്ലാം വിവരിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും ഒറ്റപ്പെട്ട് കുടുങ്ങിപ്പോയാൽ യാ ഇബാദല്ലാഹ് അഗീസൂനി,
മലക്കുകളെ ജിന്നുകളെ അള്ളാഹുന്റെ സ്വാലിഹീങ്ങളായ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ച് തേടണം എന്ന് ഹദീസിൽ നിർദ്ദേശമുള്ളതായി ഇമാം തബറാനി ഹദീസ് നമ്പർ 13737 നമ്പർ ഹദീസിലും മജ്മാഉ സവാഇദ് എന്ന പ്രസിദ്ധ ഹദീസ് ഗ്രന്ഥത്തിന്റെ 4 വോളിയം 401 പേജിലും മഹാന്മാരോട് സഹായം തേടൽ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മലക്കുകളോടും ജിന്നുകളോടും മറ്റുമുള്ള സഹായം ചോദിക്കൽ തന്നെയാണെന്ന് അല്ലാമ ഷൗക്കാനി തന്റെ തുഹഫത്തു ദാക്കിരീൻ എന്ന കിതാബ് 238 പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു തആലാണ് കാലിന് വേദന വന്ന് കൊച്ചിയപ്പോ യാ മുഹമ്മദ് ആഹ് എന്ന് പറഞ്ഞത് ഇസ്തിഹാസ തന്നെയാണെന്ന് ഷർഹു ഷിഫാ 2 വോളിയം 41 പേജിൽ വിവരിച്ചിട്ടുണ്ട്. സൂറത്തുൻ നിസാ 64 ആയത്ത് എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാമ ഇബ്നു കസീർ തന്റെ തഫ്സീർ വാള്യം 1 519 ഏത് വിശ്വാസികളും ബഹുമാനപ്പെട്ട നബിയോട് സഹായം ചോദിക്കുക അഥവാ ഇസ്തിഗ്ഫാർ നടത്തുകൊണ്ട് നബിയെ ഞങ്ങൾക്കൊന്ന് പൊറുക്കലിനെ തേടണേ എന്ന് വഫാത്തായിപ്പോയ നബിയോട് പറയുകയും ചെയ്യണം നല്ലതാണെന്ന് ബഹുമാനപ്പെട്ട ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് മഹാത്മാക്കങ്ങളെ ചെയ്തു ശരിവെച്ചു എന്നും തഫ്സീർ ഇബ്നു കസീർ 1 വോളിയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയം ബഹുമാനപ്പെട്ട മജ്മുഉ 8 വോളിയം 217 ബഹുമാനപ്പെട്ട ഇലാഹ് 498 പേജിലും മാവർദി അൽ ഹാബിയൽ കബീറിൽ 5 വോളിയം 490 ഇമാം സുയൂത്തി തങ്ങൾ ദുറുൽ മൻസൂർ 1 വോളിയം 570 തഫ്സീർ ഖുർത്തുബി 5 വോളിയം 265 അൽ ബഹ്റുൽ മുഹീത്ത് തഫ്സീർ 3 വോളിയം 783 ഹുജ്ജത്തുള്ള 559 വിശദീകരിച്ചിട്ടുണ്ട്. ഹിജ്റ വർഷം 18 ആമുറമാദ എന്ന വളരെ ശക്തമായ ക്ഷാമമുണ്ടായ ഒരു കാലഘട്ടത്തിൽ മാലിക്കുദ്ദാർ റളിയല്ലാഹു തആല എന്നെ ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ കബറിങ്കൽ ബിലാൽ ഇബ്നു ഹാരിസ് അൽ മുസ്നി എന്ന സ്വഹാബി വന്നുകൊണ്ട് ഇത് അദ്ദേഹമാണെന്ന് ഫതൂൽ ബാരി 2 വോളിയം 496 പേജിലുണ്ട്. ജൌഹറുൽ മുനല്ലം 145 പേജിലുണ്ട്. നബി തങ്ങളുടെ കബറിങ്കൽ ചെന്നുകൊണ്ട് ഇസ്തസ്കലി ഉമ്മത്തിക്ക മയനത്തേടിയ സംഭവം മുസന്നഫ് ഇബ്നു അബി ഷൈബ 12 വോളിയം 31 ഷിഫാവു സഖാമ 145 ഫതൂൽ ബാരി 2 496 ഇബ്നു തൈമിയന്റെ ഇഖ്തിലാഉ സിറാത്തിൽ പോലും 407 അൽ ഇസ്വാബ എന്ന ഗ്രന്ഥത്തിൽ 6 വോളിയം 164 അൽ മവാഹിബുൽ ലദുന്നിയ 4 276 അബുയാല മഹാൻ 1 വോളിയം 316 താരിഖു തബരി 4 വോളിയം 224 ഇബ്നു അസീർ തങ്ങൾ താരീഖിൽ 2 വോളിയം 552 താരീഖുൽ കബീർ ബുഖാരി ഇമാം വോളിയം 7 304 കൻസുൽ ഉമ്മാൽ വോളിയം 4 289 ദലായിൽ നുബുവ ഇമാം ബൈഹഖി 7 വോളിയം 47 മഹാന്മാരായ മഹാന്മാരും മുഹദ്ദിസീങ്ങളും മുഫസ്സിരീങ്ങളും മുഴുവൻ നബിയോട് മരണശേഷം സഹായം തേടിയതും കബറിങ്ങിൽ ചെന്ന് സങ്കടം പറഞ്ഞതും ഇത് നല്ല കാര്യമാണ് എന്ന് ഉദ്ധരിച്ചതും വളരെ വ്യക്തമായി സുവിദിതമാണ്. ദൈവപുത്രനെന്നോ ദൈവത്തിന്റെ കൂട്ടുകാരിയെന്നോ ഒരു ദൈവത്തിന്റെ മാതാവെന്നോ അല്ലെങ്കിൽ മറ്റൊരു ദൈവമെന്നോ ഉള്ള വിശ്വാസ പ്രകാരം ക്രിസ്ത്യാനികളോ ജൂതന്മാരോ അതുപോലെ തന്നെ മുശ്രിക്കീങ്ങളോ സഹായം തേടുന്നത് അത് ശിർക്കാണ്, അത് കുഫറാണ്, അത് തെറ്റാണ്. നേരെ മറിച്ച് അള്ളാഹുവാകുന്ന ഇലാഹിൽ മാത്രം വിശ്വസിക്കുന്ന യഥാർത്ഥ ഖാലിക്കും യഥാർത്ഥ ഫായിലും അള്ളാഹുവാണ്, അള്ളാഹിന്റെ ഇതിന് കുദരത്ത് കൊണ്ടല്ലാതെ ഒന്നും ആർക്കും ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന വിശ്വാസി മഹാത്മാക്കളോട്, മരണപ്പെട്ടു പോയവരുടെ അർവാഹിനോട്, ജിന്നുകളോട്, മലക്കുകളോട് സഹായം ചോദിക്കുന്നത് ഒരായത്തിനോടും ഹദീസിനോടും തെറ്റല്ല. അത് തീർത്തും ജായിസാണ്, അത് അനുവദനീയമാണ്, അത് ശിർക്കല്ല, അത് ബിദ്അത്തല്ല, തെറ്റല്ല, കുറ്റമല്ല. ചെയ്യുന്നവർക്ക് ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പക്ഷെ ചെയ്യുന്നവർ കാഫിറാണ്, മുശരിക്കാണ് എന്ന വാദം അള്ളാന്റെ ദീനിൽ ഒരു തെളിവുമില്ലാത്ത പച്ച കള്ളം മാത്രമാണ് എന്നതിൽ ഒരു സംശയം വേണ്ടേ വേണ്ട. മുത്തുനബിയുടെ ഉമ്മത്തായ മുസ്ലിങ്ങളിൽ നിന്ന് വ്യഭിചാരമായാലും കളവായാലും കൊലയായാലും എല്ലാമെല്ലാമായ തെറ്റും റിയാകള്, ഹസദുകള്, കിബിറുകള്, പരസ്പരം പോരടിക്കലുകള്, കൊലപാതകങ്ങള്, ഏത് സന്തോഷങ്ങളും സംഭവിച്ചാലും ആമായിട്ട് എന്റെ ഉമ്മത്തിൽ നിന്ന് ശിർക്ക് വരുന്ന പേടി എനിക്ക് ഇല്ലേ ഇല്ല എന്ന ഹദീത്ത്. വല്ലാഹി ഇന്നീ ലാ ഖാഫു അലൈക്കും അൻ തുശ്രികു ബഅദി, നിങ്ങൾ മുശ്രിക്കാകും എന്നുള്ള പേടി, യഥാർത്ഥ മുശ്രിക്കാകും എന്ന പേടി എനിക്ക് ഇല്ലേ ഇല്ല എന്ന് സ്വഹീഹുൽ ബുഖാരി
നാം ഹദീസ് നമ്പർ 4085 4042 1344 6590 നമ്പറുകളിലെല്ലാം വളരെ വ്യക്തമായി എന്റെ ഉമ്മത്ത് ഷിർക്ക് വെക്കുക എന്നുള്ള പേടി എനിക്ക് ഇല്ലേ ഇല്ല. പിന്നെയോ ഖിയാമത്ത് നാളിന്റെ മുമ്പായിട്ട് ഒരു കാറ്റ് വന്ന് എല്ലാ മുഅ്മിനീങ്ങളും മരിച്ചു. അങ്ങനെ മരണപ്പെട്ടതിന്റെ ശേഷം ഇവിടെ നിർബന്ധമായിട്ടും എല്ലാവരും മുശ്രിക്കാകുന്നൊരു കാലഘട്ടമുണ്ട്. അത് ഇമാം ഹാക്കിമ് തന്റെ മുസ്തദ്റക്ക് ഹദീസ് നമ്പർ 8381 പറഞ്ഞിട്ടുണ്ട്. അത് ഖിയാമത്ത് നാള് സംഭവിക്കുന്ന അന്ന് ഒറ്റ മുഅ്മിനും ലോകത്തുണ്ടാകൂല എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിലാ ഒരു കാറ്റ് വന്ന് എല്ലാ മുഅ്മിനീങ്ങളും മരിക്കും, അതിന്റെ ശേഷം ഇവിടെ ഷിർക്ക് ഉണ്ടാകും എന്നല്ലാതെ ഒന്നായിട്ട് ഷിർക്ക് വെക്കുന്ന ഒരു പേടി എനിക്ക് ഇല്ല ഇല്ല എന്ന് വ്യക്തമായി പറഞ്ഞതാ. ഇത് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളും മുശ്രിക്കീങ്ങൾ എന്നിട്ട് ഇബ്നു തൈമിയയും അനുയായികളും ഒരു നാലാള് മാത്രം മുസ്ലിമീങ്ങളും മുവഹ്ഹിദീങ്ങളും, അത് തീർത്തും ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് കടകെ വിരുദ്ധമായ ഒരു വാദമാണ്. തവസ്സുല്, ഇസ്തിഗാത, ഇസ്തിഷ്ഫാ ഇതെല്ലാം ഹക്കാകുന്നു, സത്യമാകുന്നു, തൗഹീദ് തന്നെയാണെന്ന് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖീ തന്റെ തഫ്സീർ റൂഹുൽ മഅനിയിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ കേരള സുന്നികൾ വിശ്വസിക്കുന്നത് പോലെയുള്ള അള്ളാഹുവിലുള്ള വിശ്വാസമൊക്കെ മക്കാ മുശ്രിക്കീങ്ങൾക്കും ഉണ്ടായിരുന്നു. അവർ അള്ളാഹ് അല്ലാത്തവരോട് സഹായം തേടുക എന്ന ഷിർക്ക് മാത്രമായിരുന്നു ചെയ്തത്. ആ ഷിർക്ക് ഇവിടെ മുസ്ലിങ്ങളും ചെയ്യുന്നു, സുന്നികളും ചെയ്യുന്നു, അതുകൊണ്ട് അവർ മുശ്രിക്കാണ് എന്ന് പറയുന്ന പച്ചക്കള്ളം പറയുന്നവരോട് ഒരിക്കൽ കൂടെ ബഹുമാനപ്പെട്ട നബിയുടെ പ്രബോധിത കൗമ മക്കാര് വലഖദ് കാന സ്വല്ലല്ലാഹു മുബ്തലംബി ജമീ ഫിറഖിൽ കുഫാരി, അവർ ഏതെല്ലാം വിഭാഗക്കാരായിരുന്നു? ഒന്ന്, ആ ദഹരിയത്തുൽ ലദീന കാനു യഖൂലുന വമാ യുഹ്ലികുന ഇല്ല ദഹർ, സൂറത്തുൽ ജാത്തിയ 24, അള്ളാനെ പാടെ നിഷേധിക്കുന്ന ഒരു വിഭാഗം. വസാനി അല്ലദീന യുങ്കിറുന അൽ ഖാദിർ അൽ മുഖ്താർ, അള്ളാ എല്ലാം കഴിയുന്നവനും സ്വേഷ്ടപ്രകാരം ചെയ്യാനും ഒന്നും അവന് കഴിയൂല, ഓന് എന്തൊക്കെയോ ചെയ്യുമെന്നേ ഉള്ളൂ. ഖാദിർ മുഖ്താർ എന്നുള്ള ഏറ്റവും നല്ല വസ്ഫുകളെ അള്ളാഹ് അവർ നിഷേധിക്കുക ചെയ്തു. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനല്ല എന്ന് വിശ്വസിച്ചിരുന്നു. മൂന്നാമത്തെ വിഭാഗം അല്ലദീന അസബത്തു ശരീക്കമായ അള്ളാഹനോട് കൂടെ തന്നെ ശരിക്ക് ശരീക്കുണ്ട്, കൂറുകാരുണ്ട്, ഷെയറുകാരുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ. നാലാമത്തത് അല്ലദീന തഅനൂഫി നുബുവ, നുബുവത്തിനെ പാടെ നിഷേധിക്കുന്നവർ. അതൊക്കെ നല്ലോണം വിശദീകരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇമാം റാസി 2nd volume 90th പേജിൽ ഇത് വിശദമാണ്. ചുരുക്കത്തിൽ അള്ളാഹുവിനെ വിശ്വസിക്കാത്തവർ, അള്ളാഹ് ഖാദിറാണെന്ന് അള്ളാഹ് കഴിവ് വിശ്വസിക്കാത്തവർ, അള്ളാഹിന്റെ കഴിവും സമ്മതമല്ലെങ്കിൽ തന്നെ ബിംബങ്ങൾ പോയി ഷഫായത്ത് നടത്തും എന്ന് വിശ്വസിച്ചിരുന്നവർ, ആ ഷഫായത്ത് സ്വീകരിക്കാൻ അള്ളാഹ്ക്ക് നിർബന്ധമായിരുന്നു എന്നായിരുന്നു അവരുടെ വിശ്വാസം. അതൊന്നും ഇവർ പറയാറില്ല, വഹാബികൾ പറയാറില്ല. അവർ അള്ളാഹിന്റെ മേൽ അത് ഇജാബത്തുൽ അസ്നാമി ഫീ തിൽക ഷഫാഅത്തി വാജിബത്തുൻ അലാ അല്ലാഹ്, അത് അള്ളാഹ് കുടുങ്ങിയിട്ട് അംഗീകരിക്കേണ്ടി വരികയാണ് അള്ളാഹ്ക്ക്. റാസി ബഹുമാനപ്പെട്ട സൂറത്ത് ഇമാം റാസി വളരെ വ്യക്തമായി സൂറത്തുൽ മുഅ്മിനിന്റെ അവസാനം 27th volume 504th പേജിൽ സൂറത്തുൽ മുഅ്മിനിന്റെ അവസാനത്തിൽ ഈ തഫ്സീർ ഇതുകാരം പറഞ്ഞിട്ടുണ്ട്. അപ്പം ബിംബങ്ങൾ ഷഫായത്ത് ചെയ്യും എന്ന് പറഞ്ഞാല് അള്ളാന്റെ ബി ഗൈരി ഇതിനില്ല, അള്ളാന്റെ ഇതിന് കൂടാതെ തന്നെ ഷഫായത്ത് ചെയ്യാം, അത് സ്വീകരിക്കാൻ അള്ളാഹ് നിർബന്ധിതനായി പോകും എന്നൊക്കെയായിരുന്നു വിശ്വാസം. അവിടെയാണ് ഷിർക്ക് വരുന്നത്, അവിടെയാണ് പ്രശ്നം വരുന്നത്. അള്ളാന്റെ സമ്മതപ്രകാരം ഷഫായത്ത് ചെയ്യുന്നത് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. മഹാന്മാരായ അമ്പിയാവും മൗലിയാക്കളും നമുക്ക് ഷഫായത്ത് ചെയ്യും അള്ളാന്റെ സമ്മതപ്രകാരമെന്നും അത് അള്ളാഹു തആല സ്വീകരിക്കുമെന്ന് വിശ്വസിക്കണം മുഅ്മിന്, അവനാണ് വിശ്വാസി ആവുള്ളൂ. ഇത് ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ചുരുക്കത്തിൽ സുന്നി വിശ്വാസം അചയ്യമാണ്, സത്യമാണ്, ഹക്കാണ്, മറുപുറത്താണ് കാലിന് മന്തുള്ളത്, ഒരു സംശയവുമില്ല. മുശ്രിക്കീങ്ങളിൽ പല ആളുകളും ബിംബങ്ങൾക്ക് കഴിവുണ്ട് എന്ന് തന്നെ വിശ്വസിച്ചിരുന്നു. നോക്കൂ നിങ്ങൾ, അംഹിയ ഫി സമാവാത്തി, ആകാശങ്ങളിലാണ് ബിംബങ്ങളുടെ കുദറത്ത്, കമാകാലബാളവും ചിലർ അങ്ങനെ പറഞ്ഞു. അം കുദറത്വാ ഫി ഷഫായത്തിലക്കും കമാകാലബാളവും, അള്ളാന്റെ സമ്മതം കൂടാതെ ഷഫായത്ത് ചെയ്യും എന്ന് ചില മുശ്രിക്കീങ്ങൾ പറഞ്ഞു. പിന്നെയോ ഇന്നൽ മലായിക്കത്തെ മാഹലക്കുശയൻ, ഒന്നും പടച്ചിട്ടില്ലെങ്കിലും സമ്മതം കൂടാതെ ഷഫായത്ത് ചെയ്യാൻ കഴിയും എന്ന് മറ്റു ചിലവര് പറഞ്ഞു. ഭൂമിയിലാണ് കുദരത്തുള്ളത് എന്ന് മറ്റു ചിലവര് പറഞ്ഞു. ചുരുക്കത്തിൽ ആകാശം പടച്ചു എന്ന് സമ്മതിച്ചാൽ തന്നെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ അവർക്ക് കുദരത്തുണ്ട്, അതുണ്ട്, അള്ളാന്റെ കൂടാതെ സമ്മതം കൂടാതെ തന്നെ ഷഫായത്ത് ചെയ്യാനുള്ള കഴിവുണ്ട്, അത് സ്വീകരിക്കൽ അള്ളാഹ്ക്ക് നിർബന്ധമാണ്. എന്തെങ്കിലും ഒരു ശിർക്കൻ വിശ്വാസം ഇല്ലാത്ത ഒരു മുശരിക്കും ഇല്ലായിരുന്നു. സൂറത്തു ഫാത്തിറിന്റെ അവസാനം ഇമാം റാസി തങ്ങള് തഫ്സീറുൽ കബീർ 26th volume 245th പേജില് ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ പുറമെ ഒരു സ്ഥലത്ത് റൂഹുൽ ബയാൻ എന്ന് പറയേണ്ടിടത്ത് റൂഹുൽ മഅനി എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആ രചയിതാവിനെ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം
റൂഹുൽ മായ ഇസ്മായിൽ ലഖി എന്നവരുടെ റൂഹുൽ മാനിയിൽ എന്നാ പറഞ്ഞത്. ഇസ്മായിൽ ലഖിക്കുള്ള റൂഹുൽ മാനി അല്ല, റൂഹുൽ ബയാനാണ്. മറ്റത് ആലൂസിക്കുള്ളതാണ്, അത് പ്രശ്നമല്ല. കാരണം റൂഹുൽ ബയാൻ റൂഹുൽ മാനി രണ്ട് തഫ്സീറാണ്. റൂഹുൽ ബയാനാണ് നമ്മൾ അംഗീകരിക്കുന്നത്, റൂഹുൽ മാനി എന്ന് പറഞ്ഞത് നമ്മൾ അംഗീകരിക്കുന്നതല്ല. ചെറിയ ചില ബിദഅ ആശയങ്ങളുള്ളതാണ് റൂഹുൽ മാനി. അപ്പം ആ പേരിൽ പ്രശ്നങ്ങളൊന്നുമില്ല.